ഇന്ന് T6-ന്റെ പെയിൻ ബോൾ ഈ സ്റ്റാർട്ടപ്പിലേക്ക് വന്ന എല്ലാ വെടിവീരന്മാർക്കും സ്വാഗതം. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുമ്പോ അയ്യോ ബോച്ചെ ബോച്ചെ തോക്ക് പിടിച്ചു പോകണം. സാധാരണ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുന്ന ആളാണ്. അപ്പൊ എന്ത് ഈ തോക്കൊക്കെ ആയിട്ട് ആൾക്കാർക്ക് സർപ്രൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഇത് സ്നേഹത്തിന്റെ വെടിവെക്കാനാണ് പോകുന്നത്, തെറ്റിദ്ധരിക്കണ്ട. ഉണ്ടയില്ല വെടിയാണ്. പിന്നെ എല്ലാവരും കാണാൻ സാധിച്ചതില് നന്ദി. മലബാറില് ഇങ്ങനൊരു വെടിവെപ്പ് കേന്ദ്രം തുടങ്ങാൻ നിങ്ങൾ മുൻകൈയെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വലിയ തോക്കോ, അത് ഭാര്യ സമ്മതിച്ചില്ല എടുക്കാൻ. ഞാൻ ഭാര്യ പറഞ്ഞു ഈ വലിയ തോക്ക് ഈ പുറത്ത് ഈ തോക്ക് വെച്ചിട്ടുള്ള ആ തോക്ക് വെച്ചിട്ടുള്ള കളി പുറത്തു വേണ്ട എന്ന് പറഞ്ഞു. ഇത് മലയാളികളുടെ സ്വന്തം ബോച്ചെ. ബോച്ചേനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ചില ദ്വയാർത്ഥങ്ങൾ വരുന്ന, ഡബിൾ മീനിങ്ങുകൾ വരുന്ന, ഭാഷാപ്രയോഗത്തിൽ നിപുണൻ എന്നൊക്കെ പറയാവുന്ന ആളാണ്. അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡബിൾ മീനിങ്ങിൽ സംസാരിക്കും. ഇപ്പം ആ തോക്കിൻ്റെ കാര്യവും വെടിവെപ്പ് കാര്യമൊക്കെ പറയുന്നത് ഒരു ഡബിൾ മീനിങ്ങിലാണ്. അതെന്താണെന്ന് പറയുന്നില്ല, അറിയുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചില സംസാരങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ, അതൊരു കോമാളിത്തരം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം, ആ വസ്ത്രത്തിലാണ് നമുക്ക് ആ ഒരു ഫീൽ ആദ്യം തന്നെ വരുന്നത്. ഒരു ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്തുകൊണ്ട്, അതുപോലെ തന്നെ സെലിബ്രിറ്റി ആയിട്ട് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉദ്ഘാടന വേദിയിലെത്തിയ, ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമാ നടിക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ഡാൻസ് ചെയ്യുകയും, അന്ന് നിരവധി തവണ അദ്ദേഹം സംസാരിച്ച വാക്കുകളിലൊക്കെ ആ ദ്വയാർത്ഥം അല്ലെങ്കിൽ ഡബിൾ മീനിങ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ ചില വീഡിയോകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് പലതവണ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ട്രോള് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഇവിടെ റോൾസ് റോയ്സ് പോലെയുള്ള വലിയ വലിയ വാഹനങ്ങൾ, ആഡംബര കാറുകളൊക്കെ റെൻറ്റിന് കൊടുക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, കേരളത്തിലൂടെ മൊത്തം ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറഡോണയെ ഒരു തവണ കൊണ്ടുവന്നിട്ടുള്ള, മറഡോണയുടെ ഒരു ആരാധകൻ കൂടിയാണ് ബോച്ചെ. ബോച്ചെ എന്ന് പറയുന്നത് കൊണ്ട് ചില ആളുകൾക്കൊക്കെ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ബോബി ചെമ്മണ്ണൂരല്ലേ, അങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ബോച്ചെ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ള ചില നന്മകൾ, അദ്ദേഹം ചെയ്യുന്ന പല പ്രവൃത്തികളിലും നമുക്ക് ഒരു തമാശയും കോമാളിത്തരവും കോപ്രാട്ടിത്തരവും പോലെയൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നന്മകളുണ്ട്. ഒരു നന്മയുള്ള ഹൃദയത്തിന് മനസ്സിനുടമയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ബിസിനസ്സുകാരനെന്ന് അറിഞ്ഞ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചില വീഡിയോകളൊക്കെ നമ്മൾ എടുത്തു വച്ചിരുന്നു അത് ചെയ്യാം എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു പെയിൻബോൾ എന്ന് പറയുന്ന, അത് ഒരു തോക്ക് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നൊരു ഗെയിമാണ്. ആ ഗെയിം കളിക്കുമ്പോൾ അപകടം പിടിച്ച ഗെയിമാണ്. മുഖത്ത് മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ വേണം കളിക്കുവാൻ, കാരണം അത് ഗ്യാസിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അത് വരുന്നത്, മലപ്പുറത്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ബോള് പ്രഷറിൽ നമ്മളുടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സ്പോർട്സ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ബോബി ചെമ്മണ്ണൂർ വന്നിട്ടുള്ളത്. അവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി കാണിക്കുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ നന്മ എന്താണെന്ന് അറിയുന്ന, ചിലപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞേക്കാം അത് ക്യാമറയ്ക്ക് മുന്നിലാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത്, അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. T6-ന് പ്രത്യേകം നന്ദി, കാരണം ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്തതിന് എനിക്ക് തന്നുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത്. ഞാൻ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഒരു 150-ഓളം
ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിലൊരു 70 ഫുട്ബോൾ ടർഫാണ്. ഇത് പൈസയൊന്നും വാങ്ങിയിട്ടൊന്നുമല്ല ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ തരും കവറ്, ചിലവര് 25 തരും, 50 തരും, പല റേഞ്ചിൽ തരാറുണ്ട്. പക്ഷെ ഞാൻ ഒരു രൂപയും ഇന്ന് വരെ വീട്ടിൽ കൊണ്ടുപോകാറില്ല. കാരണം ഈ ഫെയിമും ഇതൊക്കെ ഫേമസ് ആവുന്നതൊക്കെ നമ്മുടെ കഴിവല്ല. ഇതൊക്കെ അവിടുന്ന് സൃഷ്ടാവ് ഒക്കെ തരുന്ന സംഭാവനകളാണ്. ഇതൊക്കെ നമ്മുടെ കഴിവല്ല. നമ്മൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നത് ഞാൻ ഇവിടെ കൊടുത്തു പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്തു പോകാറുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീണ്ടും കുറെ നെഗറ്റീവ് പറയും. ബോച്ചെ പുതിയ കച്ചവടം തുടങ്ങി, ഉദ്ഘാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, കാശടിച്ചു മാറ്റാൻ വേണ്ടി എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞാലും അടുത്തേലും വീണ്ടും വരും. എങ്കിലും ഞാൻ ഓരോ സ്റ്റേജിലും പറയാറുണ്ട്, ഞാൻ എന്റെ ചെലവിലാണ് ഇവിടെ വരുന്നത്. പലരും പറയും വണ്ടി അയക്കാം അല്ലെ മറ്റു സൗകര്യങ്ങൾ ചെയ്യാം. ഞാൻ പറയും ഒന്നും ആവശ്യമില്ല, എന്റെ ചെലവിൽ ഞാൻ വരും, ഉദ്ഘാടനം ചെയ്തോളും. അതിന്റെ ഇവിടെ കൊടുത്തു പോവാ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അത് നൽകിയിട്ടാണ് പോകുന്നത്. താങ്ക് യു വെരി മച്ച്. അവിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ വിമർശിക്കും അല്ലെങ്കിൽ ട്രോളും എന്നുള്ളത്, അങ്ങനെ ട്രോളിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ബോബി ചെമ്മണ്ണൂർ ഈ വീഡിയോ കാണൂ എന്നറിയില്ല, സാധ്യത വളരെ കുറവാണ്. കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രോളിയതിനൊക്കെ ഒരു സോറി പറയുന്നുണ്ട്. നമ്മൾ കുറ്റങ്ങൾ മാത്രമല്ല പറയാറുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ട് അതെനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. ഭീഷണി കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഒരു വീഡിയോ പോലും എന്നെ ചെയ്യിപ്പിക്കുവാനോ ചെയ്ത വീഡിയോ പിൻവലിപ്പിക്കുവാനോ കഴിയില്ല. അത് ഞാനെൻ്റെ ദൈവത്തിന് നൽകിയിട്ടുള്ള വാക്കാണ്. പിന്നെ ചില മാനുഷിക പരിഗണനകൾ അല്ലെങ്കിൽ ചില അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ചില വീഡിയോകൾ പിൻവലിക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്നൊരു തെറ്റിൻ്റെ ഭാഗമായിക്കൊണ്ടൊരു വീഡിയോയും ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ചില ആളുകളെയൊക്കെ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ നമ്മൾ നല്ലതെന്ന് പറയാൻ മടി കാണിക്കുന്നില്ല എന്ന് പറയാൻ കൂടിയായിരുന്നു ഈ വീഡിയോ. ബോച്ചെ ചെയ്യുന്ന നന്മകളുണ്ട്. അദ്ദേഹം കുറേ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്നും വീട്ടിൽ കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരാവശ്യമുള്ള ഒരാളല്ല. മറ്റൊന്ന് പറഞ്ഞത്, ഫേമസ് ആവുക എന്നുള്ളത്, സെലിബ്രിറ്റി ആവുക എന്നുള്ളത് ദൈവം നൽകുന്ന, തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതെല്ലാം ദൈവമാണ്, നമ്മിൽ നിന്ന് എടുക്കുന്നതെല്ലാം ദൈവമാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയത്. ഒരു ബിസിനസ്സുകാരനായ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അത് കാണാതെ പോകരുത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം എന്നുകൂടിയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.